സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സാന്ത്വന സ്പർശം ജനകീയ അദാലത്ത് 9 ആറ്റിങ്ങൽ ഗവൺമെന്റ് BHSSൽ നടക്കും. വർക്കല ചിറയൻകീഴ് താലൂക്കുകളിലെ പരാതികളാണ് അദാലത്തിൽ പരിശോധിക്കുക. വർക്കല താലൂക്കിലെ പരാതികൾ രാവിലെ മുതൽ ഉച്ചവരെയും ചിറയൻകീഴ് താലൂക്കിലേത് ഉച്ചയ്ക്ക് 2 മുതലുമാണ് പരിഗണിക്കുക. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അദാലത്തിൽ പങ്കെടുക്കും. അദാലത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ശനിയാഴ്ച ആറ്റിങ്ങൽ ഗവൺമെന്റ് BHSSൽ ഉന്നതതല യോഗം ചേർന്നു. ബി സത്യൻ MLA അധ്യക്ഷനായി. പോലീസ്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഇതര സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലാണ് ഈ വരുന്ന 9 നടത്തുന്ന സാന്ത്വന സ്പർശം എന്ന ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ജനകീയ അദാലത്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും അതിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയും ഇന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റവന്യൂ വിഭാഗം, അതുപോലെ തന്നെ പോലീസ്, നഗരസഭ, മറ്റ് ഇവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ, അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും യോഗം ഇവിടെ ചേർന്നിരുന്നു. അതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, പട്ടണത്തിനകത്തായാലും ഗ്രാമപ്രദേശത്തിലായാലും കൊറോണ വൈറസ് ബാധയുടെ ആഘാതം പൂർണ്ണമായി നമ്മളതിൽ നിന്ന് മോചിതരായിട്ടില്ല. ഇപ്പോഴും നമുക്ക് നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ആ ഒരു ജാഗ്രത പാലിച്ചുകൊണ്ട്, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ അദാലത്ത് നന്നായി നടത്തി തീർക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ജനകീയമായി നടത്തണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വരുന്ന അപേക്ഷകൾ ഇപ്പോൾ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരുടെയൊക്കെ അന്വേഷിച്ചപ്പോൾ പല വകുപ്പുകളിലായും കഴിഞ്ഞ 2 വരെ അപേക്ഷകൾ സ്വീകരിച്ചത് ഓരോരുത്തരുടെയും പിന്നെ ആവശ്യങ്ങൾ സംബന്ധിച്ചും അവർക്ക് ലഭിക്കേണ്ട പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അപേക്ഷകൾ ഈ ഓൺലൈൻ വഴി ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചത് കഴിഞ്ഞ 2 അതിനുശേഷം അത് ആ വകുപ്പുകൾ തരംതിരിച്ചെടുത്ത് അതിന് അവർക്ക് ലഭിക്കേണ്ട ഉത്തരവുകൾ ഈ ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യും എന്നാണ് അറിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് പല വകുപ്പുകൾ വഴി, സർക്കാരിന്റെ വിവിധ ഏജൻസികൾ വഴി, പല ഡിപ്പാർട്ട്മെന്റ് വഴി കിട്ടേണ്ട വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇത് സംബന്ധിച്ചിടത്തോളം അവർ നൽകിയിട്ടുള്ള ഓൺലൈൻ വഴി നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ച് അന്ന് ആ ദിവസം അവർക്ക് ആ ഉത്തരവുകൾ കൈമാറും. അതും തെക്ക് തിരക്കൊന്നും കൂട്ടാതെ വ്യത്യസ്തമായ കൗണ്ടറുകൾ ഓപ്പൺ ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെന്റ് വഴി ആണ് അതിന്റെ വിതരണം നടക്കുന്നത്. അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ അല്ലാതെ അന്ന് വരുന്ന ആളുകളുണ്ട്, അപേക്ഷയും പരാതികളൊക്കെയായി വരുന്നവരുടെ അപേക്ഷയും സ്വീകരിക്കും. 2 രാവിലെ 9:30 മുതൽ 12:30 വരെ വർക്കല താലൂക്കും 12:30 മുതൽ 5 വരെ ചിറയൻകീഴ് താലൂക്കും എന്ന നിലയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദയവായി ഈ 2 വർക്കല താലൂക്കിലുള്ളവർ മാത്രമായി രാവിലെ വരണം. 12:30 വരെ സമയമുണ്ട്. അതുപോലെ 12:30 ശേഷം മാത്രമേ ചിറയൻകീഴ് താലൂക്കിലുള്ള ആളുകൾ വരേണ്ടതായിട്ടുള്ളൂ. എല്ലാവരും കൂടെ അദാലത്താണെന്ന് കണ്ട് ഈ 2 അല്ലാത്തവരൊക്കെ ആയി വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ദയവായി നമ്മുടെ ഒരു അഭ്യർത്ഥന, അതാത് താലൂക്കിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് അകത്ത് ആണ് വരേണ്ടത്. വാഹനങ്ങൾ ഇതിനുള്ളിലേക്ക് കയറ്റി വിടാൻ നമുക്കാവില്ല. വാഹനങ്ങൾ മറ്റു ഭാഗത്തേക്ക് നമ്മൾ ക്രമീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് വരേണ്ടത് ഇവിടെ വരുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ളവരുടെ വാഹനങ്ങൾ ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ സ്കൂളിലെ NCC, NSS വളണ്ടിയർമാർ, അധ്യാപകർ, ഇവിടെ തന്നെയുള്ള PTA ഭാരവാഹികൾ, ഇവിടുത്തെ നഗരസഭയുടെ ജനപ്രതിനിധികൾ, നഗരസഭാ ചെയർമാൻ, ഇങ്ങനെ ജനകീയമായി എല്ലാവരുടെയും കൂടി സഹായം അന്നത്തെ ദിവസം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ സഹായിക്കാനാവും. മറ്റൊരു കാര്യം, പ്രായം ചെന്ന ആളുകളും പലതല ആവശ്യങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് തീരുമാനമാകാതെ പ്രയാസപൂർണമായ ജീവിതം നയിക്കുന്ന ആളുകളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരെ സഹായിച്ച് അവരവർ വന്നാൽ അവരൊരു സ്ഥലത്തിരുത്തി ക്ഷമയോടുകൂടി ഈ ഉത്തരവ് അവരുടെ കൈ വാങ്ങിക്കൊടുക്കാനും അവരുടെ ആവലാതികൾ പറയാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് വന്നു ചേരുകയാണ്. അതും പരിഹരിക്കപ്പെടും. അപ്പൊ ആ നിലയിൽ പിന്നെ ഒരു മെഡിക്കൽ ടീം പ്രവർത്തിക്കും. എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ മറ്റ് വരുന്നവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചിലർ വേണ്ടതെല്ലാം ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഒരു സ്വസംഘം പോലെ എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പോലീസിന്റെ സഹായം, മുനിസിപ്പാലിറ്റിയുടെ സഹായം, അതിനവരെ തന്നെ കീഴെയുള്ള ശുചീകരണ കാര്യങ്ങൾ നടത്തുന്നതിന് അവരുടെ സഹായം, നമ്മുടെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. പിന്നെ റവന്യൂ അതോറിറ്റി മൊത്തമായി ഇവിടെ നിൽക്കുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണെങ്കിൽ പോലും എല്ലാവരും കൂടെ ചേർന്ന് ഈ സ്കൂളിൽ ഈ അങ്കണമെല്ലാം വൃത്തിയാക്കിയെടുത്ത് ഈ അദാലത്ത് ജനകീയമായി നന്നായി നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും
സഹായം ഉണ്ടാവണം. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു അഭ്യർത്ഥന, ഈ രാവിലെ 9:30 മുതൽ 12:00 വരെ വരും സമയം വർക്കല താലൂക്കിലുള്ളവർക്കാണ്. 12:30 ശേഷം 5:00 വരെയാണ് ചെറിയങ്കിരി താലൂക്കിലുള്ളത്. അപ്പോൾ അതൊരു നല്ല കവറേജ് അക്കാര്യത്തിൽ കൊടുക്കുകയും ആ സമയത്ത് അവർ വരാൻ വേണ്ടിയിട്ടുള്ള നിലയിലുള്ള നല്ല പ്രചാരണം തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 3 മന്ത്രിമാരാണ് ഇവിടെ വരും എന്ന് അറിയിച്ചിട്ടുള്ളതിലും ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ നമ്മുടെ മേഴ്സിക്കുട്ടി ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്ററും ആണ് പൂർണ്ണമായും പങ്കെടുക്കും എന്ന് കരുതുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ ജില്ലയുടെ കൂടെ ചുമതലയുള്ള പ്രിയപ്പെട്ട ഘടകംപള്ളി, അദ്ദേഹം കോവിഡ് ചികിത്സ അർത്ഥം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്, ഏറെ തെറ്റാൻ പ്രയാസം വരും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇതിനെ പൂർണ്ണമായ ചുമതല ഗവൺമെന്റ് സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ പഴയ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ബിജു പ്രഭാകരൻ IAS അദ്ദേഹത്തിനാണ് ഇതിന്റെ ടോട്ടൽ ചുമതല. ജില്ലാ കളക്ടർക്കാണ് ഇന്ന് നടത്തിപ്പിന്റെ ആകെ വരുന്ന ചുമതല. പിന്നെ കളക്ടറേറ്റിലുള്ള ഡെപ്യൂട്ടി കളക്ടർമാര്, തഹസിൽദാർമാര്, 2 താലൂക്കിലും വരുന്ന താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാര്, മറ്റു ജീവനക്കാർ, വിവിധ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന അദാലത്തിന്റെ ഭാഗമായി മാറുകയാണ്.